Spain load and bona, the Spain Pavilion, Namakanera and Utenapua, UAE during Geridilla, UAE Abarma Tereka, and then Saudi Namakandalo, a train Terekunda, the Spain on Spain load to the Rekoran, Namaka as a Spain load in the Kara. I am going to go to the car. We are going to go to the Spanish.
നോക്കാം. എഡ്യൂക്കേഷൻ ആൻഡ് ചാലഞ്ച്, റിപ്പബ്ലിക് എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ ഇൻ സ്പെയിൻ, നല്ല സംഭവമാണ്. സ്പെയിൻ ദ സെക്കൻഡ് വേൾഡ് മദർ ടങ് ബൈ നമ്പർ ഓഫ് സ്പീക്കേഴ്സ്, അവരെയൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ഹെൽത്ത് വേൾഡ് ലീഡർ ഇൻ ഓർഗനൈസേഷൻ ഡോമിനേഷൻ. സ്പെയിൻ ഒരുപാട് നല്ല സംഭവങ്ങളൊക്കെ ഉണ്ട്, അവരുടെ കൺട്രിയെ കുറിച്ചാണ് ഇതൊക്കെ. കൺട്രിയിലുള്ള ഫേമസ് ഉള്ള ആൾക്കാരും അതിനെ കുറിച്ചൊക്കെയാണ്. അടുത്തൊരു ലൈറ്റിംഗ് ആണ് കാണുന്നത്. സ്പെയിൻ്റെ സാധനങ്ങളൊക്കെയാണ് നമ്മുടെ എക്സിബിഷൻ സെന്റർ ആണൊക്കെ നാട്ടില്. അപ്പൊ നമുക്ക് ആദ്യം യുഎഇ പവലിയൻ കാണാം, നമ്മുടെ സ്വന്തം യുഎഇയുടെ പവലിയൻ. ഇതാണ് യുഎഇയുടെ പവലിയൻ, ഇതാണ് നമുക്ക് ആദ്യം അതിലോട്ട് എൻട്രി ചെയ്യാം. ഇപ്പൊ നമ്മൾ യുഎഇ പവലിയൻ എത്താറായിട്ടുണ്ട്, അതിന്റെ എൻട്രൻസ് നിൽക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം അത്രയും ക്യൂ നിന്നിട്ടാണ് ഞാൻ വരുന്നത്. പിറ്റേ ദിവസമാണ് വരുന്നത്, അന്നത്തെ ദിവസം എനിക്ക് വരാൻ പറ്റിയില്ല, വളരെ ക്യൂ ആയിരുന്നു. അതിന്റെ പിറ്റേ ദിവസം ഞാൻ എൻട്രി ചെയ്തിട്ടുണ്ട്. നമുക്ക് ഞാൻ അടുത്തുള്ള കാഴ്ചകൾ കാണാം. ഇതാണ് യുഎഇ പവലിയന്റെ എൻട്രൻസാണിത്. നമ്മൾ എൻട്രൻസിനകത്തൂടെ കയറാൻ പോവാണ്, അത് കഴിഞ്ഞുള്ള നമുക്ക് അവിടെ വെച്ച് കാണാം. നമ്മൾ ആദ്യം കയറുമ്പോൾ തന്നെ ഒരു നമ്മള് ഡെസേർട്ട് എണ്ണ കണക്കുള്ളൊരു ഡെസേർട്ടാണ് കാണുന്നത് കേട്ടോ. ഇതൊരു റിയലായിട്ടാണ് എനിക്ക് കണ്ടിട്ട് തോന്നിയത്. ഞാൻ നേരത്തെ പറഞ്ഞത് റിയലായിട്ട് എനിക്ക് തോന്നിയെന്ന്, പക്ഷെ ഇത് റിയലായിട്ട് തോന്നലല്ല, ഇറ്റ്സ് റിയൽ ആണ്. ഇത് ഒറിജിനൽ മണ്ണാണ്, നിങ്ങൾക്ക് കാണാം. ഇറ്റ് ഇസ് ഒറിജിനൽ സാൻഡാണ്. ഈ സംഭവം കാണിക്കുന്നത് യുഎഇയുടെ ട്രേഡിന്റെ സംഭവമാണ്. ഈ ലൈൻസ് കണ്ട, അത് അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ റോഡ്സ് ആണ്, ഏഷ്യയിൽനിന്നും ചൈനയിൽനിന്നും യൂറോപ്പിൽ നിന്നൊക്കെ വരുന്ന റോഡ്സ് ആണ് സൂചിപ്പിക്കുന്ന, ഇൻഡിക്കേഷൻ സൂചിപ്പിക്കുന്നതാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്തത്. ഈ കാണുന്ന എല്ലാം ഒറിജിനൽ ആണ്, മണ്ണ് തന്നെയാണ് കേട്ടോ. പഴയ യുഎഇയുടെ കാര്യങ്ങളൊക്കെയാണ് അവർ കാണിക്കുന്നത്. സൈഡിലിങ്ങിന് സ്ക്രീനുകൾ വെച്ചിട്ടുണ്ട്, യുഎഇയുടെ എല്ലാ സംഭവങ്ങളും അവർ പറയുന്നത് കാണാം. ഇതെല്ലാം യുഎഇക്ക് വേണ്ടി ചെയ്ത ആൾക്കാരെ കാര്യങ്ങളൊക്കെയാണത്. നേരത്തെ കുറച്ച് ഇന്ത്യൻ ഫാമിലിയൊക്കെ ഉണ്ട്, അതിന് മലയാളികളൊക്കെ ഉണ്ട്. അതിന് നമ്മളൊരു ഷോ കാണുകയാണ്, എല്ലാ ആൾക്കാരും വീട്ടിലിരിക്കുന്നത്. നമുക്ക് ഇരിക്കാനുള്ള സ്പേസ് നോക്കണം. ഓക്കെ,
കൊള്ളായിരുന്നു കേട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. വേറെ ഒന്നല്ല, അവരെ യൂണിറ്റി ഓഫ് എമിറേറ്റ്സിന്റെ യൂണിറ്റി ആണ് ഷാർജ അബ്ദാബി, എല്ലാം എല്ലാത്തിന്റെ ഒരു എമിറേറ്റ്സിന്റെ യൂണിറ്റി ആണ് അവര് വീഡിയോ ആയിട്ട് കാണിച്ചത്. ഞാൻ എക്സ്പോ 2020 യുഎഇയുടെ പവലിയൻ ഞാൻ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എക്സ്പോ 2020 ഈ മാസത്തോടെ തീരെയാണ്, 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിരുന്നു, വളരെ പെട്ടെന്ന് പോയി 6 മാസം. ഞാൻ ആദ്യമൊന്ന് വന്നായിരുന്നു, അത് കഴിഞ്ഞ് ഇപ്പോഴാണ് കാണുന്നത്. കുറച്ച് നല്ല പവലിയനുകൾക്ക് ഇപ്പം കാണാൻ പറ്റി. ഇപ്പോൾ എക്സ്പോ 2020 കുറിച്ച് പറയുമ്പം, എക്സ്പോ 2025 കൂടുമ്പം വരുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അത് പല രാജ്യങ്ങളായിരിക്കും. ഇപ്പം യുഎഇയിൽ വന്ന് 2020 വരേണ്ടത്, അത് കുറച്ച് ലേറ്റായി കോവിഡ് കാരണം. പിന്നെ അടുത്ത വർഷം അത് ജപ്പാനിലാണ്. ജപ്പാനിൽ ഒരിക്കലും നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല ജപ്പാൻ. അവിടുത്തെ വിസ പ്രോബ്ലം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. യുഎഇയിൽ വന്നുകൊണ്ടുള്ള ഗുണം നമുക്ക് എല്ലാവർക്കും കാണാം. യുഎഇ ഇഷ്ടംപോലെ ആൾക്കാർ വിസിറ്റിൽ വരാം, ആർക്കും താമസിക്കാം. അങ്ങനെ കണ്ട് ഇത് നിങ്ങളൊന്ന് കണ്ടു നോക്ക്, എന്തും വേണ്ടി ആൾക്കാരെ നോക്ക്, ഇഷ്ടംപോലെ ആൾക്കാർ. ഇത്ര ആൾക്കാര് ഇവിടെ വന്ന് ഇത് ഇരുതി കാണാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ വേറെ ഏതും ചിലപ്പോൾ ജപ്പാനിൽ ഇതിനൊക്കെ പോകുമായിരിക്കും ആൾക്കാർ, ബട്ട് ഐ ഡോണ്ട് തിങ്ക് സോ ലൈക്ക് യുഎഇ.